നമസ്കാരം. ഇന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനമായ വീടിൻ്റെ ഒരു പ്ലാനിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലാൻ 1100 സ്ക്വയർ ഫീറ്റിനകത്ത് വലുപ്പമുള്ള പ്ലാനാണ്. അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനുള്ള വീടിൻ്റെ പ്ലാനും കൂടിയാണ്. ഈ പ്ലാൻ എൻ്റെ ഒരു ഭാവനയിലാണ് ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്തെന്നാൽ നിർബന്ധരേഖകളും അതിൽ വരുന്ന ബാത്റൂമുകളും സ്ഥാന നിർണയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാവനയിൽ ഈ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പ്ലാൻ ചെയ്താൽ ഉത്തമമായിരിക്കും. ഇനി നമ്മൾ ആ പ്ലാനിലേക്ക് കടക്കാം. ഈ കാണിച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായ ഒരു വീടിൻ്റെ പ്ലാനാണ്. ഈ കാണുന്നത് വസ്തുവായി സങ്കല്പിക്കുക. ആ വസ്തുവിനകത്ത് പടിഞ്ഞാറോട്ട് ദർശനമായ വീട്, പടിഞ്ഞാറോട്ട് ദർശനമായ വീട് വരുമ്പോൾ വീതിയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 11 കോൽ 10 അംഗുലമാണ്. അത് 72 സെൻറ്റിമീറ്റർ വെച്ച് കോൽ കണക്കിൽ പറയുകയാണെങ്കിൽ 822 സെൻറ്റിമീറ്ററും അതേപോലെ നീളം 16-18 കോൽ അംഗുലമാണ്. അതിൻ്റെ സെൻറ്റിമീറ്റർ പറയുമ്പോൾ 1206 സെൻറ്റിമീറ്ററായിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുകണക്കെടുക്കുമ്പോൾ 56-8 എന്ന ചുറ്റാണ് കിട്ടുന്നത്. അത് ധ്വജയോനിയാണ്, ബാല്യമാണ്, ഉത്തമമാണ്. ധ്വജയോനി വരുമ്പോൾ പടിഞ്ഞാറോട്ട് ദർശനത്തിൻ്റെ കണക്കായി നമുക്ക് കൊടുക്കാവുന്നത്. മാത്രമല്ല ധ്വജയോനി കണക്കുകൾ ഏത് വശത്തോട്ട് ഏത് ദിക്കിലോട്ടും കൊടുക്കുന്നതിലും തെറ്റില്ല. ഇനി ഈ കാണിച്ചിരിക്കുന്ന പ്ലാനിൽ ഇതിൻ്റെ നേർമധ്യ രേഖയാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് കിഴക്ക് പടിഞ്ഞാറെ നേർമധ്യ രേഖ. ഇത് കടന്നു പോകുന്നത് എങ്ങും ഒരു തടസ്സമില്ലാതെയാണ് കടന്നു പോകുന്നത്. അതായത് ഇതിൻ്റെ ഭിത്തി മാറി നിൽക്കുകയാണ്. മാറി നിന്നിട്ട് ഇതിൽ ഇവിടെ ഒരു കയറി വരുന്ന വാതലുണ്ട്. അങ്ങനെ ഇവിടെയും ഒരു പാസേജ് പോലെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. അതുപോലെ കിച്ചണിലോട്ട് കടക്കാനായിട്ട് ഒരു വാതലുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മസൂത്രമായ നേർമധ്യരേഖ ഒരു തടസ്സവുമില്ലാതെ ഇതുവഴി കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ മധ്യരേഖയിൽ ബാത്റൂം മുതലായവ വരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ വരുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി നമ്മൾ പറയുന്നത് തെക്ക് വടക്ക് നേർമധ്യരേഖയാണ് പറയുന്നത്. ഇതാണ് തെക്ക് വടക്ക് നീളത്തിലുള്ള നേർമധ്യരേഖ. നേർമധ്യരേഖയിൽ ഇവിടെ തുറന്നു കിടക്കുന്നതിനായി ഈ വശത്ത് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ ഒരു ജനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തടസ്സമില്ലാതെ ഇത് കടന്നു പോകുന്നു. അപ്പോൾ യമസൂത്ര രേഖയ്ക്കും ദോഷം കാണുന്നില്ല. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മുറികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇനി മുറികളായ കന്നിമൂല റൂം, മാസ്റ്റർ ബെഡ്റൂം കന്നിമൂല ഭാഗത്ത് ഈ വശത്തായിട്ട് കാണിച്ചിരിക്കുന്നു. റൂമുകളിൽ ഏറ്റവും വലിയ റൂമായി വരേണ്ടത് കന്നിമൂല റൂമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഗ്നികണ്ഠത്തിൻ്റെ ഭാഗത്ത് ഒരു റൂമും കൂടെ കാണിച്ചിരിക്കുന്നു. അത് കന്നിമൂല റൂമിനെക്കാട്ടിലും അല്പം ചെറുതാണ്. ഇങ്ങനെ 2 റൂമുകളാണ് ഇതിനകത്ത് ഉള്ളത്. അടുത്തത് പറയുന്നത് കിച്ചണെ കുറിച്ചാണ്. കിച്ചൺ ചെറുതായിരിക്കണം. ഈ റൂമിനെക്കാട്ടിലും അല്പം ചെറുതാണ് കിച്ചൺ ഇവിടെ കാണിച്ചു. അതായത് ഈശാനഖണ്ഡത്തിലാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് ഏരിയ അഗ്നികണ്ഠത്തിലും കൊടുത്തിരിക്കുന്നു. ആ അഗ്നികണ്ഠത്തിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഏരിയ കിഴക്കോട്ട് നിന്ന് പാചകം ചെയ്യുന്ന രീതിയിലാണ് അടുപ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് കടക്കാനായി ഇവിടെ ഒരു വാതലോ അല്ലെങ്കിൽ ഒരു പാസേജോ കൊടുക്കേണ്ടതാണ്. ഇവിടെ ഒരു വാതലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് കടക്കാനുള്ള സൗകര്യമായി. അതുപോലെ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തോട്ടിറങ്ങാനായി ഒരു വാതലും വെച്ചിട്ടുണ്ട്. അത് കിഴക്ക് വശത്താണ് വെച്ചിരിക്കുന്നത്. ആ കിഴക്ക് വശത്ത് വെച്ചിരിക്കുന്ന വാതലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏരിയയിൽ നിന്നും പുറത്തോട്ടിറങ്ങാനുള്ള പാതയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണോട് ചേർന്ന് ഡൈനിങ് ഹാളായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതാണ് ഡൈനിങ് ഹാള്. ആ ഡൈനിങ് ഹാളും ലീവിംഗ് റൂമായിട്ട് മൊത്തത്തിൽ ഒരു വലിയൊരു ഹാളായിട്ട് സങ്കല്പിക്കുക. അതിനെ ഡിവൈഡ് ചെയ്ത് ഒരു പാർട്ടീഷൻ ചെയ്ത് തടി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പണി കൊണ്ട് തിരിച്ചിരിക്കുന്നു, കർട്ടൻ കൊണ്ടോ തിരിച്ചിരിക്കുന്നു. ഇതിനെ ഡൈനിങ്ങും ലീവിംഗ് റൂമുമായിട്ട് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ലീവിംഗ് റൂം. ഇത് സിറ്റൗട്ട്. സിറ്റൗട്ടിൽ നിന്നും കയറി ലീവിംഗ് റൂമിൽ വരുന്നു. അത് കഴിഞ്ഞ് ഡൈനിങ്ങിൽ പോകുന്നു.
ആ ഡൈനിങ് കഴിഞ്ഞ് കിച്ചണിൽ പോകുന്നു, കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിൽ പോകുന്നു. ഇതിൻ്റെ സ്റ്റെയറിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. സ്റ്റെയർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് കയറി ലാൻഡിങ് ചെയ്ത് തിരിച്ച് വടക്കോട്ട് ലാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ അടിയിലായിട്ട് ഈ ഭാഗത്ത്, അതായത് നേർവിദ്യ രേഖ വിട്ടിട്ട് ഒരു ഡിവൈഡ് ചെയ്ത് ഒരു ബാത്റൂമിനെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ചെറിയൊരു ബാത്റൂമാണ് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ ഈ നേർമധ്യ രേഖ ഈ ബാത്റൂമിൽ കൂടെ കടക്കുന്നില്ല. ലാൻഡിങ്ങിനടിയിൽ ഒരു ബാത്റൂം, കോമൺ ബാത്റൂമായിട്ടാണ് ഉപയോഗിക്കുക. അതിൻ്റെ വാതിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ബെഡ്റൂമിലോട്ട് കയറുന്ന പാതയാണ്, വഴിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ കാണിച്ചിരിക്കുന്ന ഡോറ്. അതേപോലെ ഈ ഗ്യാപ്പുള്ള ഭാഗത്ത് നിന്നും കന്നിമൂലയിലോട്ട് കയറാനുള്ള പാതയാണ് പാതയെന്ന് വെച്ചാൽ ഡോറ്, ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഡോറ് ഇവിടെ നിന്നും അങ്ങോട്ടും കാണിച്ചിരിക്കുന്നു. അതേപോലെ ബാത്റൂമിൻ്റെ ക്ലോസറ്റുകൾ ഇരിക്കുമ്പോൾ പുറവശം തെക്കോട്ടിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ വിശേഷങ്ങൾ. ഇനി അതേപോലെ തന്നെ ബെഡ്റൂമിൽ തലവച്ച് കിടക്കുന്ന കട്ടിലിടേണ്ടത് ഒന്നുകിൽ കിഴക്കോട്ടോ അല്ലെങ്കിൽ തെക്കോട്ടോ ആയിരിക്കണം. കിഴക്കോട്ട് തലവച്ച് കിടക്കുന്ന രീതിയിലാണ് ഇവിടെ ബെഡ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ കന്നിമൂലയിലും കിഴക്കോട്ട് തലവച്ച് കിടക്കുന്ന രീതിയിലാണ് ബെഡുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്രയുമാണ് പടിഞ്ഞാറ് ദർശനമായ വീടിൻ്റെ അത്യാവശ്യം വേണ്ട പ്ലാൻ. ഈ വ്യവസ്ഥയിലായിരിക്കണം മറ്റുള്ള പ്ലാനുകൾ തയ്യാറാക്കേണ്ടത്. ഇതേ ഫാഷനിലല്ല, വ്യവസ്ഥയിൽ, അതായത് ബ്രഹ്മസൂത്രവും യമസൂത്രവും തുറന്നിരിക്കുന്ന രേഖയുണ്ടായിരിക്കണം. നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഏത് ഇഷ്ടത്തിൽ വേണമെങ്കിലും വരയ്ക്കാം, ഏത് ഫാഷനിൽ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ ബാത്റൂമുകളുടെ വരുന്ന ഭാഗങ്ങളെല്ലാം യഥാസ്ഥാനങ്ങളിലായിരിക്കണം. അതേപോലെ യഥാസ്ഥാനങ്ങളിൽ റൂമുകൾ, കിച്ചൺ ഒക്കെ വേണം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാവുന്നതാണ്. ഇത്രയുമാണ് പടിഞ്ഞാറു ദർശനമായ വീടിൻ്റെ അത്യാവശ്യം വേണ്ട പ്ലാൻ. ഈ വശം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗം, ഈശാനൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈശാനൻ്റെ സ്ഥാനത്താണ് കിണർ വന്നിരിക്കുന്നത്, വെളിയിലായിട്ട് കിണർ വന്നിരിക്കുന്നത്, അതിവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെക്ക് കിഴക്കേ ഭാഗത്താണ് അഗ്നിമൂല എന്ന് പറയുന്നത്, അഗ്നികണ്ഠം. ഈ കാണുന്നതാണ് അഗ്നികണ്ഠം. ഇവിടെ അഗ്നിമൂല, അഗ്നിമൂലയിലാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. നിരതി എന്ന സ്ഥാനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതായത് കന്നിമൂല ഭാഗം. അത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കന്നിമൂല എപ്പോഴും ശുദ്ധിയായിരിക്കണം. അതേപോലെ തന്നെയാണ് ഈശാന വശവും വെളിയിൽ എപ്പോഴും ശുദ്ധിയായിരിക്കണം. അടുത്തത് വരുന്നത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്തായി വരുന്നത് ഈ വശം, അത് വായുഗണ്ഠം എന്ന് പറയുന്നു. ഈ വായുഗണ്ഠം ഈ ഭാഗത്തൊക്കെയാണ് അശുദ്ധിയുള്ള കാര്യങ്ങൾ, ടാങ്കുകൾ ഈ വശത്താണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ബാത്റൂമിൽ നിന്നും ഇതിൻ്റെ വേസ്റ്റ് വരുന്നത് ഇങ്ങനെ കറക്കിയാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ കറക്കി കൊണ്ടുവരുമ്പോൾ കന്നിമൂലയിൽ കൂടെ കയറി വരുന്നുണ്ട്. ആ പൈപ്പ് ഇടുമ്പോൾ ഇവിടുന്ന് പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്താൽ കന്നിമൂല വഴി കറങ്ങിയാണ് വരുന്നത്. അത് പരിഹരിക്കാനായിട്ട് ഈ വീടിന് ഒരു മുറ്റം തിരിക്കുക, അതെ ഇങ്ങനെ ഒരു മുറ്റം തിരിക്കണം. വീടിനൊരു മുറ്റം തിരിച്ച് ഈ ബാത്റൂമിൻ്റെ വേസ്റ്റ് പൈപ്പ് ഈ മുറ്റത്തിന് വെളിയിലൂടെ കൊണ്ടുവരണം. അതായത് ഈ പൈപ്പ് വെളിയിൽ കൊണ്ടുവന്നിട്ട് മുറ്റത്തിന് വെളിയിലൂടെ ഇതിലെ പൈപ്പിട്ട് ഇവിടെ കൊണ്ടുവരാവുന്നതാണ്. അല്ലെങ്കിൽ മുറ്റം തിരിച്ചതിൻ്റെ പുറത്തായി ഒരു ടാങ്ക് കെട്ടിയാൽ അവിടെ സേഫ്റ്റി ടാങ്കുകൾ കൊടുക്കാവുന്നതാണ്. വീടിൻ്റെ വസ്തുവായി കണക്കാക്കുന്നത് ഈ മുറ്റം തിരിച്ച ഭാഗമാണ്. വെളിയിലുള്ളത് കൂട്ടാറില്ല, അത് പിശാചവീതിയിൽ പെടുന്നതാണ്. അപ്പോൾ ആ പിശാചവീതിയിൽ പെടുമ്പോൾ മുറ്റത്തിന് വെളിയിലായി വേസ്റ്റുകൾ കളയാനായി ടാങ്കുകൾ ചെയ്യാവുന്നതാണ്. ഇനി കാണുന്നത് പടിഞ്ഞാറ് ദർശനമായ വീടായതിനാൽ കന്നിമൂല ഭാഗത്ത് വഴിയെടുക്കാൻ പാടില്ല. അതായത് കയറി വരുന്ന ഗേറ്റ് കന്നിമൂല ഭാഗത്ത് എടുക്കാൻ പാടില്ല. അതിനാൽ നമ്മൾ ഒന്നുകിൽ ഈ വീടിൻ്റെ പ്ലാൻ അനുസരിച്ച് നേർ മധ്യരേഖയ്ക്ക് വേദം വരാതെ, മധ്യരേഖയ്ക്ക് വെളിയിൽ നിന്നും വീടിന് വേദം വരാതെ മറുവശത്തോട്ട് കയറി ഇവിടെ ഗേറ്റുകൾ കൊടുക്കാവുന്നതാണ്. അതായത് വാഹനം കയറി വരുന്നതായാലും നടവഴിയായാലും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ പോർച്ചിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പോർച്ചിനെ കുറിച്ച് പറയുമ്പോൾ
സിറ്റൗട്ടിൽ നിന്നും ഇങ്ങോട്ട് തള്ളി വേണമെങ്കിൽ പോർച്ചുകൾ എടുക്കുക. ഈ ഭാഗത്ത് തള്ളിയെടുക്കുന്നതിൽ ദോഷമില്ല. പോർച്ചുകൾ അങ്ങനെ തള്ളിയെടുക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുകണക്കിൽ മാറ്റം വരുന്നതാണ്. അതായത് ഈ സിറ്റൗട്ട് വരെയുള്ള കണക്കുകൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ഒരു മാർഗമുണ്ട്. ഈ വശത്ത് സിറ്റൗട്ടിൻ്റെ തറപ്പൊക്കവും അതായത് വാർപ്പിൻ്റെ പൊക്കവും താത്ത് ചെയ്താൽ ആരൂഢത്തിൻ്റെ മാത്രം കണക്കുകൾ സ്വീകരിച്ചാൽ മതി. ഇതിനും പ്രത്യേകം വേറെ ഒരു കണക്ക് മൊത്തത്തിൽ കൊടുക്കേണ്ടതുമാണ്, ചുറ്റളവായി. അങ്ങനെയും കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വീടിൻ്റെ കണക്ക് മാറാതിരിക്കാൻ സെപ്പറേറ്റായിട്ട് ഇവിടെ കാർപോർച്ച് പണിയാവുന്നതാണ്. ഈ ഭിത്തിയുമായിട്ട് തൊടാതെ കാർപോർച്ചുകൾ പണിയാവുന്നതാണ്. ഇനി അടുത്തതായി പറയുന്നത്, നമ്മൾ ചുറ്റുകണക്കെടുക്കുമ്പോൾ ഭിത്തിപ്പുറമാണ് ചുറ്റുകണക്കായി എടുക്കേണ്ടത്. അതായത് ഭിത്തിയുടെ പുറമാണ്, അല്ലാതെ അടിസ്ഥാനത്തിൻ്റെ പുറമല്ല ചുറ്റുകണക്കായിട്ട് എടുക്കേണ്ടത്. അതായത് ഉത്തരപ്പുറം. ഉത്തരപ്പുറം എന്ന് പറയുമ്പോൾ ഭിത്തിപ്പുറമാണ് സങ്കല്പിക്കേണ്ടത്. അങ്ങനെ ഈ ഭിത്തിയുടെ പുറമായിരിക്കണം ചുറ്റുകണക്കായി സ്വീകരിക്കേണ്ടത്. പിന്നീട് ഭിത്തികൾ തള്ളിയെടുത്ത് പണിയുന്ന മാർഗം, ഒന്നുകിൽ ഈ മൂലഭാഗം തള്ളിയെടുക്കാം, അതേപോലെ അഗ്നിമൂലഭാഗം മുന്നോട്ടും തള്ളിയെടുക്കാവുന്നതാണ്. ഈ പ്ലാൻ ഏകദേശം ഒരു 1100 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള പ്ലാനാണ്. ഇതിൻ്റെ ചുറ്റ് 56:8 വന്നിരിക്കുന്നത്. ഇത് ദ്വജയോനി കണക്കാണ്, ഉത്തമവുമാണ്. ഇത് ഏത് വശത്തോട്ടും സ്വീകരിക്കുന്നതിൽ ദോഷവുമില്ല. അതാത് ദേശത്തെ സ്ഥപതിമാരെ കൊണ്ട് വേണം അതാത് ദേശത്തെ കണക്കുകൾ സ്വീകരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതിനാൽ അതാത് ദേശത്തെ സ്ഥപതിമാരെ കൊണ്ട് സ്ഥാനനിർണയങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ പ്ലാനിൽ പുറംചുറ്റു മാത്രമേ ഞാൻ കണക്കിൽ കൊടുത്തിട്ടുള്ളൂ. അകത്തെ മുറികളുടെ അളവുകളൊന്നും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മുറികളുടെ വലുപ്പത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചുറ്റുകണക്കെടുത്ത് വേണമെങ്കിലും കൊടുക്കുന്നതിൽ ദോഷമില്ല. എങ്ങനെ കൊടുത്താലും പുറംചുറ്റിനെ മാത്രമേ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.